ഓൾ ടെക് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് അലങ്കാര മത്സ്യകൃഷിക്ക് ഫിഷറീസിന് ലൈസൻസ് എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയിട്ട് ലൈസൻസിന്റെ ആവശ്യമായിട്ട് ഞാൻ എത്തിയിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ ഫിഷറീസ് ഓഫീസിലാണ്. അപ്പൊ നിങ്ങളെല്ലാരും അറിഞ്ഞു കാണുമല്ലോ, ഇപ്പം ഗപ്പി, ഫൈറ്റർ അങ്ങനെയുള്ള അലങ്കാര മത്സ്യങ്ങൾ ലൈസൻസ് ഇല്ലാതെ സെയിൽ ചെയ്യുന്നവർക്ക് ഫിഷറീസ് ഒരു ഫൈൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 1000 രൂപ താഴെ ആണ് സെയിൽ ചെയ്യുന്നതെങ്കിൽ 5000 രൂപ ഫൈനും, 1000 രൂപ മുകളിലാണെങ്കിൽ 4 ഇരട്ടി ഫൈൻ, അതായത് 20000 രൂപയാണ് ഫൈൻ. അപ്പം അതിനെ പറ്റി ഉള്ള കാര്യങ്ങളും എങ്ങനെയാണ് ലൈസൻസ് എടുക്കുന്നതിനുള്ള കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ സംസാരിക്കുന്നത്. നമ്മളുടെ ഈ വീഡിയോയ്ക്കകത്ത് ഫിഷറീസ് ഓഫീസർ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അലങ്കാര മത്സ്യകൃഷിയെ പറ്റി അറിയാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഈ വീഡിയോ മൊത്തമായി തന്നെ കാണുക. എങ്ങനെയാണ് ലൈസൻസ് എടുക്കുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി തന്നെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ മൊത്തമായി തന്നെ കാണുക. അപ്പൊ നമുക്ക് നേരെ സാറിന്റെ വോയിസിലേക്ക് പോയേക്കാം. ഇപ്പൊ നമ്മള് മത്സ്യ വിത്ത് നിയമത്തിനകത്ത് 3 രൂപത്തിലുള്ള ബെനിഫിഷ്യറീസ് ആണ് വരുന്നത്. ആദ്യത്തെ എന്ന് പറയുന്നത് ഹാച്ചറി എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് വരുന്നതാണ്. ഹാച്ചറി എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ ബ്രൂഡ് ഫിഷസിനെ വളർത്തി അതിനെ ബ്രീഡ് ചെയ്ച്ച് ആ വിരിഞ്ഞു വരുന്ന കുഞ്ഞുങ്ങളെ മാർക്കറ്റബിൾ സൈസ് എത്രയാണോ അതാവാൻ വേണ്ടിയിട്ടുള്ള എത്ര മാസമാണോ അല്ലെങ്കിൽ എത്ര നാളാണോ അത്രയും പീരീഡ് വളർത്തി വിൽപ്പന നടത്തുന്നതിനെയാണ് നമ്മൾ ഹാച്ചറി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഒന്നാമത്തെ കാറ്റഗറി. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ സീഡ് റിയറിംഗ് എന്ന് പറയും. മത്സ്യവിത്ത് പരിപാലനം എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. സീഡ് റിയറിംഗ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ കണക്ക് ഏതെങ്കിലും ഒരു ഹാച്ചറിയിലെ ബ്രൂഡ് ഫിഷസിനെ ബ്രീഡ് ചെയ്ച്ച് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളുടെ മാർക്കറ്റബിൾ സൈസ് ആവുന്നതിന് മുമ്പുള്ള ഏതെങ്കിലും ഒരു സ്റ്റേജ്, അങ്ങനെ മുട്ട വിരിഞ്ഞു വരുന്നതിന് നമ്മൾ സ്പാണെന്ന് പറയും, ആ സ്പാണായിട്ടോ അല്ലെങ്കിൽ ഒരു സ്വപ്നം കൂടെ വലുതായതിനെ ഫ്രൈ എന്ന് പറയും. ആ ഫ്രൈ സ്റ്റേജിലും ഉള്ളതിനെ കൊണ്ടുവന്നിട്ട് മാർക്കറ്റബിൾ സൈസ് ആവുന്ന ബാക്കി പീരീഡ് വളർത്തി വിൽപ്പന നടത്തുന്നു ആണ് സീഡ് റിയറിംഗ് അല്ലെങ്കിൽ മത്സ്യവിത്ത് പരിപാലനം എന്ന് പറയുന്നത്. ഇവിടെ ബ്രീഡിങ് അവിടെ നടക്കുന്നില്ല. ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ട് അത് വലുതാക്കി അതിൻ്റെ വിപണന വലിപ്പം എത്തിച്ച് കൊടുക്കുന്ന ഒരു പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. ഇതാണ് രണ്ടാമത്തെ കാറ്റഗറി. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഈ രണ്ട് പ്രക്രിയയും ചെയ്യുന്നില്ല. പകരം ഏതെങ്കിലും ഒരു ഹാച്ചറിയിൽ മാർക്കറ്റബിൾ സൈസ് ആയതിന് അന്യ സംസ്ഥാനങ്ങളിൽ, നമ്മുടെ കേരളത്തിൽ നിന്നല്ല പുറം സംസ്ഥാനങ്ങളിൽ നിന്നോ പുറം രാജ്യങ്ങളിൽ നിന്നോ മാർക്കറ്റബിൾ സൈസായ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ മത്സ്യങ്ങളെ കൊണ്ടുവന്ന് പക്ഷേ ഇങ്ങനെ കൊണ്ടുവരുമ്പോഴത്തേക്ക് ക്വാറന്റൈൻ ചെയ്യണമെന്നുള്ളൊരു നിയമമുണ്ട്. ആ ക്വാറന്റൈൻ പീരീഡിൽ മാത്രം, ആ ക്വാറന്റൈൻ ഫെസിലിറ്റി മാത്രം ഉണ്ടാക്കി അതിന് ഒരാഴ്ചയാണ് ക്വാറന്റൈൻ എങ്കിൽ ആ മത്സ്യങ്ങളെ ഒരാഴ്ച ക്വാറന്റൈനിൽ ഇട്ടിട്ട് അതിനെ വിപണനം ചെയ്യും. അങ്ങനെ അതിനെ ക്വാറന്റൈൻ ഫെസിലിറ്റി എന്ന് പറയുന്നത് ഈ മൂന്നിനായാലും ഈ മൂന്ന് കാറ്റഗറിയിലായാലും നമ്മൾ അവസാനത്തെ നമ്മുടെ പ്രോസസ്സ് എന്ന് പറയുന്നത് മത്സ്യക്കുഞ്ഞുങ്ങളെ വിൽക്കുക എന്നുള്ളതാണ്. അപ്പം മത്സ്യക്കുഞ്ഞുങ്ങളെ ഏത് രൂപത്തിൽ, ഈ മൂന്ന് രൂപത്തിൽ ഏത് രൂപത്തിൽ വിറ്റാലും അതിൻ്റെ ക്വാളിറ്റി അഷുറൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മത്സ്യവിത്ത് നിയമം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഹാച്ചറി നടത്തിയാലും സീഡ് റിയറിംഗ് നടത്തിയാലും ക്വാറന്റൈൻ ഫെസിലിറ്റി കഴിഞ്ഞിട്ട് വിൽക്കാൻ ശ്രമിച്ചാലും സീഡ് വിൽപ്പനയാണ് നടക്കുന്നത്. അങ്ങനെ സീഡ് വിൽപ്പനയിൽ ആ സീഡിൻ്റെ ഗുണനിലവാരവും മറ്റും ഉറപ്പാക്കുന്നതിനും പിന്നെ ഈ ഗുണഭോക്താക്കൾക്ക് അത് നല്ല ഗുണനിലവാരത്തോട് കിട്ടുന്നതിനുള്ള ഇത് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സീഡാക്കി വെച്ചിരിക്കുന്നത്. ഈ മൂന്നിനായാലും നിങ്ങൾ രജിസ്ട്രേഷൻ ലൈസൻസ് എടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ലൈസൻസ് ഇല്ലാതെ സെയിൽ ചെയ്യുന്ന ഒരുപാട് പേര് ഇപ്പോൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അവർക്ക് ഫൈൻ്റെ കാര്യങ്ങളൊക്കെ എന്ന് പറയാം? അതിൻ്റെ ഫൈൻ 20000 രൂപ മറ്റാണെന്ന് തോന്നുന്നു. ഇനിഷ്യൽ ഫൈൻ 1000 രൂപയ്ക്ക് മുകളിലോട്ടുള്ളതിന് അതൊന്ന് നോക്കിയാലേ കറക്റ്റ് ഫൈൻ. വാർത്തയുടെ അത് ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ എന്തായാലും ആ ഒരു ലൈസൻസ് എടുക്കുന്നതിന്റെ ഫോം ഞാൻ ഡിസ്ക്രിപ്ഷനിലെ ഡോക്യുമെന്റ് ആയിട്ട് കൊടുത്തേക്കാം. ആവശ്യമുള്ളവരെ കയറി ഡൗൺലോഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ആ ഒരു ഫോം സബ്മിറ്റ് ചെയ്യുന്നതിന്റെ കൂടെ ഏകദേശം ഒരു 7-8 കാര്യങ്ങളൂടെ ചെയ്യണം. പ്രൊജക്ട് റിപ്പോർട്ട്, ലാൻഡ് ടാക്സ് റെസിപ്റ്റ്, അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. ജസ്റ്റ് ആ ഒരു ഫോമിന്റെ കൂടെ തന്നെ ഏറ്റവും അവസാനമായ ഒരു 7 കാര്യങ്ങൾ തോന്നി കിടപ്പുണ്ട്. അപ്പോൾ അതുകൂടെ ഉൾപ്പെടുത്തിയിട്ട് വേണം നമ്മൾ ഫോം സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഫോമും കയ്യിൽ കരുതേണ്ടത്. അതിൻ്റെ കൂടെ തന്നെ 800 രൂപ ഫീസും ഉണ്ട് ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യുന്നതിനായിട്ട്. അപ്പം നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ പോകുന്നതിൻ്റെ വീഡിയോ ചെയ്യണമെന്ന് താല്പര്യമുള്ള ആരും ഉണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോയുടെ കമൻറ്റ് ചെയ്യുക. നമ്മളെന്തായാലും അത്യാവശ്യം ആൾക്കാർക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോയുടെ നമ്മളുടെ ചാനലിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പം നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്താണ് ബെല്ലൈക്കണിലേക്ക് ആണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് എനിക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.